C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇത് കുടിക്കുഞ്ഞെ, എത്ര നേരം എന്തെങ്കിലും കഴിച്ചിട്ട് വാങ്ങിക്കും മോളെ. നീ ഒന്ന് സമാധാനിക്കും മോളെ, ഇങ്ങനെ മനസ്സുരുക്കാതെ. കാളിക്ഷേത്രത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ സമാധാനിക്കു വെച്ച? അശുഭമായതൊന്നും സംഭവിക്കില്ല. ശാലിനി സത്യത്തിനുവേണ്ടി നിൽക്കുന്നതെന്ന് ദേവിക്കും അറിയാലോ. അമ്മ എന്ത് കാര്യത്തിന് ശാലിനിക്ക് സത്യപരീക്ഷ നടത്തുന്നതെന്ന് അറിയില്ലല്ലോ അച്ഛ. ഗർഭിണിയാണോന്ന് സത്യപരീക്ഷ നടത്തണമെന്ന് പറഞ്ഞ ശാലിനി വേണ്ടെന്ന് പറയോ? അങ്ങനെ ദേവിക്ക് മുന്നിൽ കള്ളസത്യം ചെയ്ത ക്ഷേത്രവളപ്പ് വിട്ടു പോയില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്? രക്തം ഛർദിച്ചോ, കുഴഞ്ഞു വീണോ? ഈശ്വര, എന്താ മോളെ? കുഞ്ഞിങ്ങനെ മനസ്സ് വിഷമിപ്പിക്കാതെ. ഈ സമയത്ത് ഇതൊന്നും ശരിയല്ല. തെറ്റ് ചെയ്തത് ഞാനല്ലേ, അതുകൊണ്ട് ശിക്ഷ അനുഭവിക്കേണ്ടത് ഞാൻ തന്നെയാ. ശാലിനിയെ വിട്ടേക്ക്, ഞാൻ അനുഭവിച്ചോള ശിക്ഷ. പെട്ടെന്നൊരു വേദന, സഹിക്കാൻ പറ്റത്തില്ല. മോളെ അകത്തുകൊണ്ട് കിടത്തു. മോളെ പ്രീതി കുഞ്ഞെ, നല്ല വേദനയുണ്ടോ കുഞ്ഞെ? മോളെ അമ്മേ, എന്തേയും പൊന്നി? പ്രീതി കുഞ്ഞെ, മോളെ, പ്രീതി മോളെ, പൊന്നി, നീ എന്റെ ഫോണിങ് എടുത്തേ, ഫോണിങ് എടുത്തേ വേഗം. മോളെ, മോൾക്ക് ഒന്നുമില്ല, ഒന്നുമില്ല, പേടിക്ക, ഒന്നുമില്ല. സഹിക്കാൻ പറ്റുന്നില്ല, ഡോക്ടർ ഇപ്പൊ വരും കുഞ്ഞെ. സഹിക്കാൻ പറ്റുന്നില്ല പൊന്നി. ഡോക്ടർ, ഞാൻ രാഘവനായരാ, പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. പ്രീതിക്ക്, അല്ല ഡോക്ടർ, അല്ല പ്രിയക്ക് തീരെ സുഖമില്ല ഡോക്ടർ. എന്തായി സർ, ഇതധികം വെച്ചോണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡോക്ടർ വരില്ല പൊന്നി, അവര് പാലായില്ല, കുടുംബം വീട്ടില്ല. എന്തെങ്കിലും ചെയ്യണം സർ, വെച്ചോണ്ടിരുന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ ആപത്ത. ആരെങ്കിലും വിളിക്കാന്ന് വെച്ചാ ആരെയാ? ഇവിടെ ആരും ഇല്ല, താനും ഡ്രൈവർ പോലും. ശാലിനി കുഞ്ഞിനെ വിളിക്കണം സർ. അതെ അതെ, ശാലിനെ തന്നെ വിളിക്കാം, അവൾക്ക് എന്തായാലും ചെയ്യാനാവും. പറ്റുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.